എവറി വൺ വെൽക്കം ടു മൈ ചാനൽ സി എസ് എജ്യൂ കോണർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി ബി എസ് ഇ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് സെക്കൻഡ് ചാപ്റ്റർ അതായത് പ്രോഗ്രാമിംഗ് മെത്തഡോളജി എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഫംഗ്ഷൻസ് ആൽഗോറിതംസ് ആൻഡ് ഫ്ലോച്ചായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നവർക്ക് അതിൽ നിന്ന് കാണാം അപ്പോൾ ഒരു പ്രോഗ്രാം പ്രോഗ്രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്ക് പറഞ്ഞതാണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് പെർഫോം മേ നമ്മൾ ഒരു നമ്മളൊരു എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലത്തിനെയാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആയിട്ട്. ആ പ്രോബ്ലം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക അത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ലോജിക്കൽ മാനറിലാണ് അതിനെ സോൾവ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഇത് പ്രോഗ്രാം എന്താണെന്നും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. പറ തിയറി പഠിക്കുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞു പോകാനേ ക്ലിയർ ആവുള്ളൂ ചെയ്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാകും അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് കോ റൈറ്റിങ് അല്ലേ കോഡ് റൈറ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എറർ ഉണ്ടെങ്കിൽ ഡീബഗ് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോസസ്സിനകത്ത് വരുന്നത് അപ്പോൾ ഒരു എഫക്റ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തെറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഏതൊരു ഇൻപുട്ട് കൊടുത്താലും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒന്നിനെയാണ് നമ്മളൊരു എഫക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫോളോ സർട്ടൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച് കുറച്ച് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യേണ്ടതുണ്ട് എൻ എന്തൊക്കെയാണത് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത് പ്രോഗ്രാം സ്ട്രക്ചറും പ്രോഗ്രാം റെപ്രസെൻറ്റേഷനും പ്രോഗ്രാം സ്ട്ര സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ടോപ്പ് ഡൗൺ ഓർ ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കും അല്ലെങ്കിൽ പ്രോഗ്രാം റെപ്രസെൻറ്റേഷൻ പ്രോഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റീഡബിളും ആയിരിക്കണം അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം എന്ന് വെച്ചാൽ പ്രോഗ്രാം പെട്ടെന്ന് ഒരാൾ ബിഗിനറിന് കണ്ടാൽ കൂടെ മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മളൊരു പ്രോഗ്രാം റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ വരുന്നത് ടോപ്പ് ഡൗണും ബോട്ടം അപ്പും ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെപ്പറ്റി ഓക്കെ അപ്പോൾ വാട്ട് ഈസ് എ ഗുഡ് പ്രോഗ്രാം നമുക്ക് ഏറ്റവും പെട്ടെന്ന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു ഗുഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ഒരു സക്സസ്ഫുൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് എക്സ്പ്രഷൻ എക്സ്പ്രഷൻസ് ക്ലിയറും ആയിരിക്കണം സിംപിളും ആയിരിക്കണം സെക്കൻഡ് വൺ യൂസ് ആൻഡ് യൂസ് പ്രോപ്പർ നെയിം ഫോർ ഐഡൻറ്റിഫയേഴ്സ് ഐഡൻറ്റിഫയേഴ്സിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് നെയിം കൊടുക്കുക ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സാണ് നമ്മൾ വേരിയബിൾസ് ആയിട്ട് കൊടുക്കേണ്ടത് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് നെയിംസ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി അതുപോലെ തന്നെ കമൻസും ഇൻറ്റൻറ്റേഷനും ഇത്രയാണ് ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ഫസ്റ്റ് വൺ ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് എക്സ്പ്രഷൻ അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടാസ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ അതെന്നാണ് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഓപ്പറാൻസ് അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഇതിൻ്റെയെല്ലാം ഒരു കോമ്പിനേഷൻ ആണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ യൂസറിന് മനസ്സിലാവേ വേണം ഓക്കെ അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് നമ്മൾ ഇങ്ങനെ ക്ലിയറും സിമ്പിളും ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം മോർ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് ആണ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കമ്പ്യസിസ്റ്റത്തിനകത്തുള്ള ഫങ്ഷൻസ് അതായത് നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ തന്നെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ എക്സ് റേസ് ടു സിക്സ് എക്സ് റേസ് ടു സിക്സ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുക എക്സിൻഡു എക്സിൻഡു ഇങ്ങനെ ചെയ്യാം പക്ഷേ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് പവർ എക്സ് കോമസിക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് പ്രോഗ്രാം കുറച്ചുകൂടെ സിമ്പിൾ ആക്കാം ഓക്കെ ഇനി അടുത്തത് എക്സ്പ്രഷൻസ് ക്ലിയർ ആയിരിക്കണം എന്ന് വെച്ചാൽ കണ് കാണുന്ന ഒരാൾക്ക് ഇതൊരു കോംപ്ലെക്സ് സ്ട്രക്ചർ ആയിട്ട് ഫീൽ ചെയ്തത് സിമ്പിളായിട്ട് തോന്നണം ഓക്കെ അതിന് എക്സാമ്പിളാണ് തൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ എ മൈനസ് ബി മൈനസ് യു പ്ലസ് ബി വൈ ബൈ എക്സ് പ്ലസ് വൈ ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം എക്സ് വണ്ണിലോട്ട് എ പ്ലസ് ബി വൈ എ മൈനസ് ബി കൊടുക്കും എക്സ് ടുവിലോട്ട് യു പ്ലസ് വി വൈ ബൈ എക്സ് പ്ലസ് വൈയും കൊടുക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും എക്സ് വൺ മൈനസ് എക്സ് ടു ചെയ്തിട്ട് എക്സിലോട്ട് അസൈൻ ചെയ്യും ഇതല്ലേ കുറച്ചുകൂടെ ക്ലിയർ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതെന്നോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തുകൂടെ അപ്പോൾ നമ്മൾ സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ഒരു എക്സ്പ്രഷൻ ക്ലിയർ ആയിരിക്കണം സിമ്പിളായിരിക്കണം ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്യണം പിന്നെ അടുത്തത് തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ട്രിക്സ് ഒന്നും യൂസ് ചെയ്യരുത് ഒരാൾക്ക് യൂസറിനെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം അപ്പോൾ അവോയ്ഡ് അൺനെസറി ട്രിക്സ് ഓക്കെ ഇനി അടുത്തത് യൂസ് ഓഫ് പ്രോപ്പർ നെയിം ഫോർ ഐഡൻറ്റിഫയേഴ്സ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറ് ഡിഫൈൻ ചെയ്യുന്ന നെയിമുകളെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളത് ഓരോന്നിന് വേരിയബിൾസിനൊക്കെ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടു ഇസൈഡ് ഉള്ള ലെറ്റേഴ്സ് സീറോ ടു ഉള്ള ഡിജിറ്റ്സ് അണ്ടർ സ്കോർ ഇതിൻ്റെ എല്ലാ ഒരു കോമ്പിനേഷനാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ യൂസ് ഓഫ് പ്രോപ്പർ നെയിം ഫോർ ഐഡൻറ്റിഫയേഴ്സിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗീവ് മീനിങ് ഫുൾ നെയിം ഫോർ വേരിയബിൾ ആൻഡ് ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ നേരത്തെ ഞാൻ പറഞ്ഞു സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയയുടെ സ്ക്വയർ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലേ അപ്പം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ട വേരിയബിൾസ് ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ഓക്കെ അപ്പം നമുക്ക് ക്ലിയർ ആയല്ലേ ഇവിടെ ഇവിടെ എ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ബി ഇൻറ്റു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈഡ് ആവണം എന്നില്ല ഇതാണെങ്കിൽ പക്ഷേ നമുക്ക് ക്ലിയർ ആ ഏരിയ ആണ് സൈഡ് ഇൻ സൈഡ് ആണെന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് വേരിയബിളിന് കൊടുക്കുക അതുപോലെ തന്നെ പ്രോ കോൺസ്റ്റൻറ്റുകൾക്കും പ്രോപ്പർ നെയിംസ് കൊടുക്കുക അടുത്തത് കോൺസ്റ്റൻറ് നെയിംസ് ഫോ കോൺസ്റ്റൻസിന് പ്രോപ്പർ നെയിം കൊടുക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ പൈക്ക് നമ്മൾ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന വാല്യൂ കൊടുക്കുന്ന പോലെ ഓക്കെ ഇനി അടുത്ത് തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കസ്റ്റം കസ്റ്റമർ കെ കസ്റ്റമർ അക്കൗണ്ട് അക്കൗണ്ടൻറ് ഇങ്ങനെയുള്ള നെയിമുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരു ലെറ്റർ ഐഡൻറ്റിഫയർ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് കമൻസ് ആണ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഗ്രാം കുറച്ചുകൂടെ റീഡബിൾ ആവുക ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സോഴ്സ് കോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ചില അനോട്ടേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക എന്ന് പറയുക ഇത് പ്രോഗ്രാമേഴ്സിന് വേണ്ടി മാത്രം ഉള്ളത് അതായത് കമ്പയിലറും ഇൻ്റർപ്രിറ്ററും ഇതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയുള്ളൂ ഓക്കെ സോഴ്സ് കോഡ് ഒന്നുകൂടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ കമൻറ്റ് എന്ന് ചെയ്യുന്നത് രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം ബ്ലോക്ക് ബ്ലോഗ് ഉണ്ട് ലൈൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നിക്കൂടുത്ത് ലൈനിലുള്ള കമൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോഡ്സിനകത്താണ് അത് എഴുതുന്നത് ഓക്കെ ഇനി സിംഗിൾ ലൈൻ ആണെങ്കിലോ എൻ്റെ ഫ്രണ്ടിൽ ഹാഷ് ഹാഷൊന്ന് കൊടുത്താൽ മതി ഓക്കെ ഇനി അടുത്തത് ആണ് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് എൽസ് എഴുതത്തില്ലേ ഇഫ് എൽസ് ഇഫ് എൽസ് പ്രോഗ്രാം എഴുതുമ്പോൾ ഇവിടെ തന്ന പ്രോഗ്രാമിൽ കണ്ട നോക്കിയറിയാം എ ഗ്രേറ്റർ ദാൻ ബി കഴിഞ്ഞ് താഴെ പ്രിൻറ്റ് എ ഈസ് ബിക്ക് കൊടുത്തേക്കുന്നതിന് തൊട്ട് മുന്നിൽ കുറച്ച് സ്പേസ് കിടപ്പുണ്ട് അല്ലേ ആ ലീഡിങ് വൈറ്റ് സ്പേസിനെയാണ് നമ്മൾ ഇന്ത്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം എന്താ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുക ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് വൺ ഇതാണ് ലൈൻ കമൻറ്റ് കണ്ടത് ഹാഷ് ഇട്ട് കൊടുത്തേക്കുന്നത് ബ്ലോക്ക് വൺ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്ലോക്ക് ടു എക്സിക്യൂട്ടീവ് ഓക്കെ ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പ്രോഗ്രാം അപ്പോൾ ഒരു ഗുഡ് പ്രോഗ്രാമിന് നല്ല പ്രോഗ്രാമിന് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഫ്ലെക്സിബിലിറ്റി യൂസർ ഫ്രണ്ട്ലി പോർട്ടബിലിറ്റി റിലയബിലിറ്റി ആൻഡ് സെൽഫ് ഡോക്യുമെൻറ്റിംഗ് കോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വട്ട് ഈസ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ ഫ്ലെക്സിബിൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ക്യാഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയറിനകത്ത് യൂസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിങ് പ്രിൻ്റിങ് സർക്യൂട്ട് ബോർഡ് ലേ ഔട്ട് അതുപോലെ തന്നെ ഡിസൈൻ ആർക്കിടെക്ചർ ഡിസൈൻ ടെക്നിക്കൽ ഡ്രോയിങിന് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് ഒരു ഫ്ലെക്സിബിൾ പ്രോഗ്രാമിന് എക്സാമ്പിൾ മിക്ക പ്രോഗ്രാമുകളും ഡെവലപ്പ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അപ്ഡേഷൻ ആവശ്യമാണ് അല്ലേ സമയം ഡി ഡിമാൻഡ് ചെയ്യും അപ്ഡേഷൻ ഓരോ പ്രോഗ്രാമിന് അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബിഗിനറിന് പോലും ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാം എന്ന് പറയുന്നത് അത് യൂസറുമായിട്ട് അണ്ടർസ്റ്റാൻഡബിൾ മെസ്സേജസ് വഴി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പ്രോപ്പർ ഇൻപുട്ട് കൊടുക്കാനുള്ള സമയത്ത് അതിനുള്ള മെസ്സേജ് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിനുള്ള മെസ്സേജ് അങ്ങനെ പ്രോഗ്രാം കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളെയാണ് യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇനി അടുത്തത് പോർട്ടബിലിറ്റി ആണ് അപ്പോൾ പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാപ്ലിക്കേഷന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ അതായത് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് റൺ ചെയ്യാനുള്ള എബിലിറ്റി അങ്ങനെയാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടാസ്ക് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉപയോഗം ഇല്ലാണ്ടായിപ്പോൾ ഇപ്പം നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ സോഫ്റ്റ്വെയർ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹൈ ലെവൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ ആയിരിക്കും അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസിനെക്കാട്ടിയിലും ഓക്കെ ഇനി അടുത്തത് റിലയബിലിറ്റി ആണ് ഇപ്പോൾ സിസ്റ്റ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ കൂടി ഒരു പ്രോഗ്രാം അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുക അതിനെയാണ് ഒരു പ്രോഗ്രാമിൻ്റെ റിലേബിൾ പ്രോഗ്രാം റിലേബിൾ ആണെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ പ്രോഗ്രാം റിലേബിൾ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഒരു ചേഞ്ച് വന്നാൽ കൂടി ഈ പ്രോഗ്രാം അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് റിലേബിൾ ആണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ പ്രോഗ്രാമിന് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് വേണം ലൈക്ക് റോങ് ഇൻപുട്ട് അതുപോലെ തന്നെ ഇൻപുട്ട് കൊടുത്തില്ല അങ്ങനെയുള്ള സമയത്ത് പ്രോഗ്രാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് റിലേബിൾ എന്ന് പറയുക ഇപ്പോൾ ഒരു യൂസർ ഒരു റോങ് ഇൻഫോർമേഷനാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ആയിട്ടുള്ള എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അങ്ങനെയുള്ള പ്രോഗ്രാംസിനെയാണ് റിലേബിൾ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് സെൽഫ് ഡോക്യുമെൻറ്റിങ് കോഡാണ് ഇപ്പോൾ സോഴ്സ് കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏരിയക്കോൾ ടു സൈഡ് സൈഡിൻ ടു എന്ന് പറഞ്ഞു പ്രോപ്പർ നെയിം കൊടുക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ സോഴ്സ് കോഡിൽ നമ്മൾ ഐഡൻറ്റിഫിയേഴ്സിന് സ്യൂട്ടബിൾ നെയിംസ് കൊടുക്കുന്നതിനെയാണ് സെൽഫ് ഡോക്യുമെൻറ്റിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രോപ്പർ നെയിം ഫോർ വേരിയബിൾസ് മെത്തേഡ്സ് അത് റീഡറിന് കോഡിലൂടെ തന്നെ ക്ലിയർ ആക്കി കൊടുക്കും എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഗുഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡോക്യുമെൻ്റിങ് കോഡ് ആയിരിക്കണം ഇനി അടുത്തത് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോബ്ലം സ്പെസിഫിക്കേഷനിൽ നിന്നാണ് എന്നിട്ട് എൻഡ് ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് പ്രോഗ്രാം കറക്റ്റ് റിസൾട്ടിലായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനകത്ത് കുറച്ച് നാല് സ്റ്റെപ്സ് ഉണ്ട് ആദ്യം നമ്മൾ പ്രോബ്ലം എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ദെൻ ഡിവൈസിംഗ് എ പ്ലാൻ തേർഡ് വൺ എക്സിക്യൂട്ടിംഗ് ദി പ്ലാൻ ആൻഡ് ഫോർത്ത് വൺ ഇവാലുവേഷൻ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആദ്യം നമ്മൾ പ്രോബ്ലം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായല്ലോ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ തന്നിരിക്കുന്ന ഔട്ട്പുട്ടിൽ നിന്ന് തന്നിരിക്കുന്ന ഇൻപുട്ടിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡേറ്റ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന ഇൻഫോർമേഷൻ സഫിഷ്യൻ്റ് ആണോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ആദ്യം എന്താ വേണ്ടത് എന്ത് ഇൻപുട്ട് കൊടുത്താലാണ് ഔട്ട്പുട്ട് പുട്ട് വരിക അതുപോലെ തന്നെ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഏറ്റവും തമ്മിലുള്ള റിലേഷൻ അതുപോലെ തന്നെ വെരിഫൈ വ ഇ ഇവൺ ഇൻഫർമേഷൻ ഈ സഫീഷ്യൻറ്റ് സോൾവ് ദ പ്രോബ്ലം ഓക്കെ ഇനി അടുത്തത് ഡിവൈസിംഗ് എ പ്ലാൻ ഡിവൈസിംഗ് എ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാ സോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക അതിനാണ് ഡിവൈസിംഗ് എ പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഇൻ ഇന്ന ഇന്ന രീതിയിലാണ് ചെയ്യുന്നതെന്ന് എഴുതി വെക്കുന്നതിനെയാണ് ഡിവൈസിങ് പ്ലാൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ പ്ലാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വച്ചാൽ എന്നെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടിംഗ് ആണ് ഈ പ്ലാൻ ഓഫ് ആക്ഷൻ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തിട്ടാണ് എക്സി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓരോ പ്ലാനിനകത്തുള്ള ഓരോന്നും ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യും ഈ എക്സിക്യൂഷനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാൻ പ്ലാൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും ഓക്കെ ഇനി അടുത്തത് ഇവാലുവേഷൻ ആണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ആണ് എക്സാമിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ റിസൾട്ട് വാലിഡ് ആണോ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയോ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജിയാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജിയിലാണ് പ്രോബ്ലം ഡെവലി പ്രോബ്ലം ഡെഫിനിഷൻ പ്രോബ്ലം അനാലിസിസ് ഡിസൈൻ ദി പ്രോബ്ലം കോഡിങ് പ്രോഗ്രാം ടെസ്റ്റിംഗ് ആൻഡ് ഡിബഗിങ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പ്രോഗ്രാം മെയിൻ്റെൻസ് ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇത് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് അതിനകത്ത് സെവൻ സ്റ്റെപ്സാണുള്ളത് ഇതിനകത്ത് സെവൻ സ്റ്റെപ്സാണുള്ളത് ഓക്കെ ആദ്യം പ്രോബ്ലം ഡെഫിനിഷ്യൻ അല്ലെങ്കിൽ പ്രോ സ്പെസിഫിക്കേഷൻ എന്നുവെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് പറ്റിയിട്ട് പറയുന്നതാണ് പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻപുട്ടിനകത്ത് എന്ത് ഡേറ്റയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഔട്ട്പുട്ടിനകത്ത് എന്ത് ഡേറ്റയാണ് വരേണ്ടത് ഏത് ഫോമിലാണ് വരേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം ഡെഫിനിഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്തത് പ്രോബ്ലം അനാലിസിസ് ആണ് പ്രോബ്ലം അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം നമ്മൾ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് സ്മോളർ പാർട്സ് ആക്കും എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഒറിജിനൽ പ്രോബ്ലത്തിനെ എന്താണ് അനലൈസ് ചെയ്തിട്ട് ഓരോന്നിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും സബ് പ്രോബ്ലംസ് ആക്കുമ്പോൾ എന്ത് പറ്റും നമുക്കിതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഫൈനൽ പ്രോഗ്രാമിൻ്റെ കമ്പോണൻസ് ആവുകയും ചെയ്യും ഇതാണ് പ്രോബ്ലം അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് രീതിയിൽ ചെയ്യാം മോഡുലാർ പ്രോഗ്രാമിംഗ് ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിനെ നമ്മൾ ഫങ്ഷൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യുക റൈറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ എന്നുവെച്ചാൽ വലിയൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് സ്മോൾ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഫംഗ്ഷന് ഒരു സിംഗിൾ ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ കാണും ഈ സബ് പ്രോഗ്രാംസുമായിട്ടെല്ലാം അത് ഇൻട്രാക്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരും ഓക്കെ ഈ മോഡ്യൂലർ പ്രോഗ്രാമിങ്ങിനകത്ത് രണ്ട് മെത്തേഡ്സ് ആണ് ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിനെ മെയിൻ മോഡ്യൂളും റിലേറ്റഡ് മോഡ്യൂളും ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഈ ഓരോ മോഡ്യൂളിനും സബ് മോഡ്യൂൾസ് ഉണ്ടായിരിക്കും അക്കോർഡിംഗ് ടു പ്രോഗ്രാമിംഗ് സ്റ്റൈൽ ഓക്കെ എന്നിട്ട് ഡിവിഷൻ കണ്ടിന്യൂ സ്റ്റിൽ മോ മോഡ്യൂൾ കൺസ്ടോളി ആൻഡ് എലമെൻ്ററി പ്രോസസ്സ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിക്കലി അണ്ടർസ്റ്റുഡ് ആൻഡ് കെ ബി ഫർദർ സബ് ഡിവൈഡ് എന്നുവെച്ചാൽ എന്താ നമ്മൾ പ്രോഗ്രാം മെയിൻ മോഡ്യൂളും റിലേറ്റഡ് മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും സ്റ്റിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആകുന്ന വരെയുള്ള ഡിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ടിതിന് സോൾവ് ചെയ്യുന്നത് അതാണ് ടോപ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത് ഇനി ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്ഡൗൺ ഡിസൈൻ്റെ നേരെ ഓസിറ്റാണ് ഈ അതിനകത്ത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള എക്സിസ്റ്റിംഗ് പ്രിമിറ്റീവ്സ് വെച്ചിട്ടാണ് ദെൻ ഗ്രാജ്വലി മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ് ഫീച്ചേഴ്സിനെ നമ്മൾ ഈ ആപ്ലിക്കേഷനകത്തോട്ട് റൈറ്റ് ചെയ്ത് ചേർക്കും എന്ന് വെച്ചാൽ സിമ്പിൾ മോഡ്യൂൾസിൽ നിന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആക്കും ഇതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഡിസൈനിങ് പ്രോബ്ലം ആണ് പ്രോബ്ലം ഡിസൈൻ ചെയ്യാൻ രണ്ട് ഫോമിലാണ് അൽഗോരിതം ഫ്ലോ ചാട്ടും അൽഗോറിതവും ഫ്ലോ ചാർട്ട് എന്താണെന്ന് നമ്മൾ കാനലാസിൽ പറഞ്ഞു അൽഗോരിതം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ് എ മെത്തേഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇതിനെ നമ്മൾ സ്യൂഡോ കോഡെന്നും പറയും ഇനി അടുത്തത് ഫ്ലോ ചാട്ടാണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോരുത്തിനെ നമ്മൾ ഡയഗ്രാമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ഫ്ലോ ചാട്ട് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് അമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇനി അടുത്തത് കോഡിംഗ് ആണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അൽഗോരുത്തത്തിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് മാറ്റി എഴുതുന്നത് അല്ലേ ആ ലാംഗ്വേജിൻ്റെ സിൻഡാക്സിലോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത് അൽഗോരുത്തത്തിനെ കമ്പ്യൂട്ടറിനെ ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് അതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട് യാൾ ക്രോരത്തിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് എഴുതാൻ അല്ലേ നെക്സ്റ്റ് വൺ പ്രോഗ്രാം ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് പ്രോഗ്രാം ടെസ്റ്റിംഗ് മീൻസ് റണ്ണിങ് ദ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക ഇൻസ്ട്രക്ഷൻസോ ഫങ്ഷൻസും എല്ലാം എന്നിട്ട് അതിനകത്ത് എൻ്റർ ചെയ്തേക്കുന്ന ലോജിക്ക് ശരിയാണോ എന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി അടുത്തത് ഡീബഗിങ് ആണ് ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഏറോരുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഡി ഡീബിങ് എന്ന് പറയുന്നത് അപ്പോൾ ടൈപ്പ്സ് ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പാണ് സിൻഡാക്സ് എറർ ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ ഓക്കെ എറർ അപ്പം കമ്പനേഷനും ഉണ്ടാവും റണ്ണിങ് ടൈമിലും ഉണ്ടാവും സിൻഡാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഒരു അതിനൊരു ഉണ്ട് അല്ലേ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട് അതിനെയാണ് നമ്മൾ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വയലേഷൻ റൂൾസിനകത്ത് വരുവാണെങ്കിൽ അവിടെ എറർ കാണിക്കും അതിനെയാണ് സിൻഡാക്സ് എന്ന് പറയുന്നത് ദ ഈ എക്സാമ്പിളിനകത്ത് ഈ എക്സാമ്പിളിനകത്ത് സെക്കൻഡ് ലൈന് ഇവിടെ വയൽ താഴ്ത്ത ലൈനാണ് കേട്ടോ വയൽ തൊട്ട് എ ഇക്വൽ ടു സീറോ എ ഇക്വൽ ടു സീറോ വയൽ എ ലെസ് ദാൻ ടെൻ എ ഈക്വൽ ടു എ പ്ലസ് വൺ പ്രിൻ്റ് എ ഓക്കെ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് സിൻറ്റാക്സ് എററാണ് കാര്യം വെച്ചാൽ വയൽ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് സെമി കോളനിലാണ് ഓക്കെ അത് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ വരുന്ന എററ് സിൻറ്റാക്സ് എററാ ഇത്രയേ ഉള്ളൂ സിൻഡാക്സ് എറർ എന്താണെന്ന് വെച്ചാൽ ഇനി എടുത്തത് ലോജിക്കൽ എററാണ് ലോജിക്കൽ എററെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് വരുത്തുന്ന എററാണ് പ്രോഗ്രോജിക്കൽ എററെന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരുന്നതാണ് ലോജിക്കൽ എററെന്നു പറയുന്നത് അതൊരു രണ്ടായിം എറർ ആണ് അത് റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് തരുന്നത് ഇത് പ്രോഗ്രാം ക്രാഷിങ്ങിനെല്ലാം ഇത് പറ്റി ക്രാഷിങ്ങിനെല്ലാം ഇത് കാരണമാവും ഓക്കെ അതാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ഈ എക്സാമ്പിളിനകത്ത് എ ഇക്വൽ ടു ഹൺഡ്രഡ് വയൽ എ ലെസ് ദാൻ ടെൻ എ ഈക്വൽ ടു എ പ്ലസ് വൺ പ്രിൻ്റ് എ ഇവിടെ വയലോപ്പ് ഒരു വട്ടം പോലും എക്സിക്യൂട്ട് ചെയ്യില്ല എന്തുകൊണ്ടാണ് ഇനിഷ്യൽ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഓക്കെ അതുകൊണ്ട് ലൂപ്പ് ഒരു വട്ടം പോലും റൺ ചെയ്യില്ല ഇവിടെ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ടെൻ അല്ല അപ്പം ലെസ് ദാൻ ടെൻ ആണെങ്കിലല്ലേ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ടാവുള്ളൂ ഇപ്പം ലെസ് ദാൻ ടെൻ ആയതുകൊണ്ട് എക്സ് ഒരു എക്സിവട്ടം പോലും ഈ പ്രോഗ്രാം റൺ ആവില്ല ഓക്കെ ഇതൊരു ലോജിക്കൽ എററാണ് ഇനി അടുത്തത് റൺ ടൈം എററാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രോഗ്രാം നിന്നു പോകുന്ന എക്സിക്യൂഷൻ നിന്നു പോകുന്ന ആ ഒരു റണ്ണി ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന എററിനെയാണ് റൺ ടൈം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എ ഇക്വൽ ടു ടെൻ ബി ഈക്വൽ ടു സീറോ പിൻ എ ബൈ ബി ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക്കിനകത്ത് ഇല്ലാത്തൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതെന്ത് ചെയ്യും റൺ ടൈം എററ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്തത് ആണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഡെഫിനിഷൻ ഡിസൈൻ ഡോക്യുമെൻറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടെസ്റ്റ് പെർഫോം ഹിസ്റ്ററി ഓഫ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ഇറ്റ്സ് ഡിഫറെൻറ്റ് വേർഷൻസ് യൂസർ മാനുവൽ ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ് ഡോക്യൂമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് യൂസറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു മാനുവല് ഡിസൈൻ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ഇൻപുട്ട് ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഗ്രാം റൺ ചെയ്യുന്ന ഓപ്റ്റൈനിങ് ഇൻറ്റർപ്രിറ്റിങ് റിസൾട്ട്സ് ഇതെല്ലാം ഡോക്യുമെൻറ്റേഷനകത്ത് കാണും ഇനി അടുത്തത് പ്രോഗ്രാം മെയിൻ്റനൻസ് ആണ് പ്രോഗ്രാം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ പാട്ടിൻ്റെ ഡയറക്റ്റായിട്ടുള്ളൊരു പാട്ടല്ല ബട്ട് നീഡ് സ്പെഷ്യൽ എൻഫസിസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും പ്രോഗ്രാം നമുക്ക് ആവശ്യമുണ്ട് അല്ലേ അപ്പം അതിനെ മെയിൻ്റെ ചെയ്യേണ്ട ആവശ്യമുണ്ട് മിക്കവാറും ഈ വലിയ വലിയ പ്രോഗ്രാമുകളുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വലുതാണ് ഹാർഡ്വെയറിനെക്കാട്ടും ചിലപ്പം കൂടുതൽ അവരായിരിക്കും ഓടുന്നത് അപ്പോൾ നമ്മൾ എന്ത് വേണം പ്രോഗ്രാം കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം ഓക്കെ എന്നാലെല്ലാം നമുക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു കോസ്റ്റിന് കോസ്റ്റ് നമുക്ക് മുതലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോഗ്രാം മെയിൻ്റെനൻസ് അടുത്ത് വരുന്നത് ഫൈൻഡിങ് ആൻഡ് എലിമിനേറ്റിംഗ് പ്രീവിയസ്ലി ഡിറ്റക്റ്റഡ് പ്രോഗ്രാം എറർ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മോഡിഫൈങ് കറണ്ട് പ്രോഗ്രാം ഓഫൺ ടു ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം കറണ്ട് പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യുക അതുപോലെ തന്നെ പുതിയ ലോസും റെഗുലേഷൻസും റെഗുലേഷൻസുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ പുതിയ ഹാർഡ്വെയർ ആണെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുതിയതാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ ആഡിങ് ഫീച്ചേഴ്സ് ഓർ എ ബെറ്റർ യൂസർ ഇൻ്റർഫേസ് ന്യൂ കേപ്പബിലിറ്റീസ് ടു പ്രോഗ്രാം ആൻഡ് അപ്ഡേറ്റിംഗ് ദി ഡോക്യുമെൻറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം മെയിൻ്റനൻസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് ഒരു പ്രോഗ്രാമിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്